ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ ഭാവി പ്രവചിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലേ വെറുതെ പോയിട്ട് കാശ് കളയണ്ടായിരുന്നു. എന്തായാലും സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ ഭാവി പ്രവചിക്കുന്ന ഒരു ടീം നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവർക്കാണെങ്കിൽ അതിന് മൂവി ടാരോ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു സൈറ്റും ഉണ്ട്. അതിലൊരാളാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്, ജോൺ മാത്യു. ഞങ്ങൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഐ ആം ദ കോഫൗണ്ടർ ആൻഡ് സിഇഒ. ഞങ്ങൾ റിലേഷൻ ഇന്റലിജൻസ് ആണ് ചെയ്യുന്നത്. വി ട്രൈ ടു ഡു ഇസ് വി പ്രെഡിക്ട് ഫിലിംസ്. എപ്പോ തോന്നി സിനിമയിൽ ഒരു പ്രവചനം നടത്താമെന്ന്? ഞങ്ങൾ കോർ ടെക് ഉണ്ടാക്കി, ആ ടെക് പറഞ്ഞിട്ട് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അതിന്റെ ചെറിയ ഒരു യൂസ് കേസ് ആൾക്കാർക്ക് മനസ്സിലാവുന്നു. പിന്നെ ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോ എല്ലാ വീക്കെൻഡിലും കട്ടിക്ക് സിനിമയ്ക്കൊക്കെ പോയിരുന്നു. അറ്റൻഡൻസ് ഷോർട്ടേജ് സംതിങ് ലൈക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. കാശും പോയി, അറ്റൻഡൻസും പോയി, സിനിമയും പൊളിയായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ആ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യാം, അല്ല യങ്സ്റ്റേഴ്സിനും. ഞങ്ങൾ ഇപ്പൊ വന്നല്ലേ ഉള്ളു കോളേജിൽ. അപ്പൊ വി തോട്ട് ഫൈൻ, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഐഡിയ കൊടുക്കാം, പടം നല്ലതായിരിക്കും മോശമായിരിക്കും. അല്ല, ഈ സിനിമാക്കാർക്ക് ജ്യോതിഷത്തിൽ ഭയങ്കര വിശ്വാസമായതുകൊണ്ടാണോ ഇങ്ങനെ പ്രവചനം കണിയന്മാരുടെ ഈ പരിപാടി തുടങ്ങിയത്? പക്ഷെ ആക്ച്വലി ഇത് കണിയന്മാരുടെ അല്ലെങ്കിൽ പ്രവചനം അങ്ങനെയല്ല, ഇത് പ്യുവർ സയൻസ് ആണ്. ഈ ബേസ്ഡ് എന്റയർ പ്രൊഡിക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഓൺലൈൻ ആയിട്ട് ക്രോൾ ചെയ്ത ഡേറ്റ് ക്രഞ്ച് ചെയ്തെടുത്തിട്ടാണ് ഈ പ്രൊഡിക്ഷൻ ഉണ്ടാക്കുന്നത്. പത്താം ക്ലാസ് തോറ്റ എന്നോടാണ് ഇംഗ്ലീഷ് വരുന്നത്. സോഫ്റ്റ്വെയർ വളരെ സിമ്പിൾ ഒരു കോൺസെപ്റ്റ് ആണ്. ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരു ആൾ ട്രെയിലർ പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റർ പബ്ലിഷ് ചെയ്യുക, അപ്പൊ തുടങ്ങി ആൾക്കാരെ അതിനുള്ള റെസ്പോൺസ് എന്തൊക്കെയാണ്, അതിനകത്ത് കമന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാ റിപ്ലൈ ചെയ്യുന്നത്, എത്ര പ്രാവശ്യം ഷെയർ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം മെഷർ ചെയ്യും. ഫേസ്ബുക്കിലെ ലൈക്ക് ബട്ടൺ, ട്വിറ്ററിൽ റീട്വീറ്റ്, യൂട്യൂബിലെ ലൈക്കും ഡിസ്ലൈക്കും, ഓരോ പ്ലാറ്റ്ഫോം സ്വന്തം ഒരു ഇഷ്ടം പ്രകടിപ്പിക്കുന്ന സ്വന്തം ഒരു പ്ലാറ്റ്ഫോം. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ഈ എല്ലാ പ്ലാറ്റ്ഫോമിലുള്ളതും അഗ്രിഗേറ്റ് ചെയ്ത് ഒറ്റ ഇതാക്കും. അങ്ങനെ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള സാധനം കണ്ടുപിടിക്കും. 100 സിനിമ ഉണ്ട്, 100 സിനിമ കണ്ടു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഇഷ്ടപ്പെടും, ആ പ്രൊഡക്ട് ചെയ്യുന്ന വാല്യൂ എടുത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇപ്പൊ ശരിക്കും എത്ര പടം പ്രവചിച്ചു കഴിഞ്ഞു? ഞങ്ങളൊരു 50 പടം പ്രൊഡക്ട് ചെയ്തിട്ടുണ്ട്, കാരണം കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എത്ര പടം പറഞ്ഞതുപോലെ തന്നെ 85% വരെ പ്രവചിച്ചതിൽ ഏറ്റവും കറക്റ്റ് ആയത് ഏത് മൂവിയാ? ഏറ്റവും കറക്റ്റ് ആയത് കൈപ്പോച്ചയാണ്. അത് ഞങ്ങൾ പ്രൊഡക്ട് ചെയ്തത് ഓപ്പണിംഗ് വീക്കെൻഡ് 18 crores ആയിരുന്നു. അതിന് കിട്ടിയത് 18.1 crores ആണ്, 99.45% ആക്കി. കൊള്ളാളിയാ. ഏതെങ്കിലും പ്രവചനം നടത്തിയിട്ട് പൊളിഞ്ഞിട്ടുണ്ടോ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ജബ് തക് ഹേ ഞങ്ങൾ നോക്കിയിരുന്നു, അതിന് ഞങ്ങൾ 150 crores എക്സ്പെക്ട് ചെയ്ത്. ഞങ്ങൾ പ്രൊഡക്റ്റ് 150 crores ആയിരുന്നു, അത് 120 crores കിട്ടിയുള്ളൂ. അതെന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ബാൽസാബ് താക്കറെ മരിച്ചുമായിട്ട് ഓപ്പണിംഗ് വീക്കെൻഡിൽ 3 ദിവസം മഹാരാഷ്ട്രയിൽ തിയേറ്ററിൽ. അപ്പൊ പ്രവചനം സത്യമാണല്ലേ? എന്നാ എന്റെ ലൈഫ് ഒന്ന് പ്രവചിച്ചു തരുമോ?